നമസ്കാരം എല്ലാ ഇസിൽ പ്രേമികൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ISL അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വൈകിക്കണ്ട, വീഡിയോയിലേക്ക് കടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകർക്ക് ഒരു നിരാശ നൽകുന്ന ഒരു വാർത്തയാണ്. നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഇപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC എത്തുമെന്ന് പറഞ്ഞ മലയാളി താരമായ പാലക്കാട്ടുകാരനായ VP സുഹൈർ എന്ന് പറയുന്ന നിലവിൽ മോഹൻ ബാഗാൻ FC വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു താരം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC എത്തിയേക്കുമെന്ന് നടത്തിയുള്ള റൂമറൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കൂടി അതിനിപ്പോൾ ഒരു അന്തിമ വിരാമം തന്നെ കുറിച്ചിരിക്കുകയാണ്. താരം ഇപ്പോൾ നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വേണ്ടി സൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിനൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു താരം അടുത്ത സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വേണ്ടി പന്ത് തട്ടുമെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഒഡീഷ FC നിന്നും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC നിന്നുമാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവർ രണ്ട് ടീമുകളും ഒരൊറ്റ താരത്തെ തന്നെ നോട്ടമിട്ടുകൊണ്ടിരിക്കുകയാണ്. ജേസൺ ക്യുമാരസ് എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ഡിഫൻഡറെയാണ് ഇവർ ഇപ്പോൾ നിലവിൽ നോട്ടമിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വയസ്സെന്ന് പറയുന്നത് 28. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 3,39,00,000 രൂപയോളമാണ് ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു താരം നിലവിൽ ISL വരുമെന്നൊരു കാര്യം ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. അടുത്ത സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വേണ്ടി കളിക്കുമെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഒഡീഷ FC ഈ ഒരു താരത്തിനായി ഇപ്പോൾ നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ടുകളും വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ FC ഗോവയിൽ നിന്നാണ്. അപ്പോൾ FC ഗോവ ഒരു പുതിയൊരു വിദേശ താരത്തെ കൂടി റാഞ്ചനായ നിലയിൽ ഒരുങ്ങി നിൽക്കുകയാണ്. അരുൺ ബസിൽചെവിച്ച് എന്ന് പറയുന്ന ഒരു താരത്തെയാണ്, ഒരു വിദേശ താരത്തെയാണ് ഇപ്പോൾ നിലവിൽ FC ഗോവ നോട്ടമിട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹം ലെഫ്റ്റ് മിഡ്ഫീൽഡറായി കളിക്കും, അതുപോലെ തന്നെ റൈറ്റ് മിഡ്ഫീൽഡറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും നാല് റോളുകളിൽ കളിക്കാൻ പറ്റിയ ഒരു താരം കൂടിയാണ്. അത് ഒന്നിലധികം പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ FC ഗോവ ഒരു താരത്തെ സൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു മികച്ചൊരു നേടം തന്നെയായിരിക്കും FC ഗോവക്ക് ഉണ്ടാവുക. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ നായകനായ ബർത്തലോമിയോ അക്ബച്ചയെ പറ്റിയാണ്. അപ്പോൾ ബർത്തലോമിയോ അക്ബച്ച ഇപ്പോൾ നിലവിൽ മുംബൈ സിറ്റി FC ചർച്ചകളിലാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. താരം അടുത്ത സീസണിൽ മുംബൈ സിറ്റി FC വേണ്ടി ബൂട്ട് കെട്ടുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ കൂടി മറ്റ് റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. താരത്തിനായി മുംബൈ സിറ്റി FC മാത്രമല്ല ബെംഗളൂരു FC താരത്തിന് പിന്നാലെ ഉണ്ട് എന്ന് തന്നെയാണ് മറ്റു റിപ്പോർട്ടുകളും വരുന്നത്. അപ്പോൾ ഈ ഒരു താരത്തെ റാഞ്ചനായിനൊരു വൻ മത്സരം തന്നെയായിരിക്കും ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC നിന്ന് തന്നെയാണ്. അപ്പോൾ നിഷുകുമാർ ബെംഗളൂരു FC വിട്ടൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയായി കാണും. അതിനൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താരമായിരിക്കും ചിലപ്പോൾ അടുത്തൊരു വെനസ്ഡേ സൈനിങ്ങിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു താരം എത്തിയെന്ന തരത്തിലുള്ള ന്യൂസ് ആയിരിക്കും ചിലപ്പോൾ അടുത്ത ബുധനാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തുമെന്നൊരു കാര്യം ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC നിന്ന് തന്നെയാണ്. അപ്പോൾ ഒക്ബച്ച ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് വിടാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിലവിൽ പോപ്പ്ലാൻഡിക്കും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ മെസ്സി പൗളിയും വിട്ടു എന്നാണ് മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് എന്തായാലും പുതിയ രണ്ട് സ്ട്രൈക്കർ വരേണ്ടി വരും. അതിനായ സാധ്യതയുള്ള താരങ്ങളെന്ന് പറയുന്നത് മിക്കും അതുപോലെ തന്നെ നമ്മുടെ മാർസലീനിയും കൂടി തന്നെയാണ്. അപ്പോൾ മാർസലീനിയോക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം മാർസലീനിയോ ഒരുപാട് നാളായി ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു താരം കൂടിയാണ് മാർസലീനിയോ. ഒരുപാട് കഴിവുള്ളൊരു താരം കൂടിയാണ് ബ്രസീലിയൻ താരമായ മാർസലീനിയോ ലൈറ്റേ പെരേര. അപ്പോഴത്തെ ഇദ്ദേഹത്തെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് റാഞ്ച് ചെയ്യുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു പ്ലെയറിനെ മാത്രമല്ല നല്ലൊരു സെറ്റ് പീസ് ടേക്കറെ കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാകുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു താരത്തെ റാഞ്ചാനാണ് കൂടുതൽ സാധ്യത ഏറുന്നത്. അതുപോലെ തന്നെ മിക്കുവിൻ്റെ റൂമർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് സൗത്ത് അമേരിക്കൻ താരമാണ്. മിക്കു നിലവിലൊരു വെനസ്വേലൻ താരമാണ്. അതുകൊണ്ടാണ് ഈ മിക്കുവിൻ്റെ റൂമർ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൂടി മിക്കു വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കൂടുതലും മാർസലിനൊക്കെയാണ് ചാൻസ് ഏറെ. ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഇത്ര അപ്ഡേറ്റ് മാത്രമാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്ന് കാണുന്ന ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ASL അപ്ഡേറ്റ്സ് വരുന്നവരേക്കും ഏവർക്കും സ്റ്റേ ട്യൂൺ ആൻഡ്